നമസ്കാര സുഹൃത്തുക്കളെ ഇന്ന് നമ്മൾ ഡി സി മെഷീൻസിൻ്റെ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാണ് ഡി സി മെഷീൻ്റെ പ്രിൻസിപ്പളും കൺസ്ട്രക്ഷനും ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഡി സി മെഷീനിനെ കുറിച്ച് പഠിക്കുന്നതിന് മുമ്പ് നമ്മൾ മാഗ്നറ്റിസം മാഗ്നറ്റിസത്തിൻ്റെ ബേസിക് ടേംസ് ഇത് അറിഞ്ഞിരിക്കുന്നത് നല്ലതാണ് മാഗ്നറ്റിസത്തിൻ്റെ ഒരു അഞ്ച് ക്ലാസ്സുകൾ നമ്മൾ ആൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ആ ക്ലാസ്സുകൾ കാണുന്നത് എന്തായാലും നന്നായിരിക്കും ഡി സി മെഷീൻ എന്ന് പറയുമ്പോൾ ഡി സി മോട്ടറും ഉണ്ട് ഡി സി ജനറേറ്ററും ഉണ്ട് എന്താണ് ഡി സി മോട്ടർ ചെയ്യുന്നത് ഡി സി മോട്ടർ കൺവേർട്ട് ഇലക്ട്രിക്കൽ എനർജി ടു മെക്കാനിക്കൽ എനർജി ഇങ്ങനെ ഡയറക്റ്റ് തന്നെ ഈ ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട് എന്താണ് ഡിസി മോട്ടർ എന്നുള്ളത് കൺവേർട്ട് ഇലക്ട്രിക്കൽ എനർജി ടു മെക്കാനിക്കൽ എനർജിയാണ് ലോ ആൻഡ്സ് ലോ ആണ് ബേസിക് പ്രിൻസിപ്പിൾ ഓഫ് മോട്ടർ ഇപ്പൊ നോക്കൂ ഈ ഡി സി മോട്ടർ ഡി സി മോട്ടറിൽ ഇവിടെ നമ്മൾ കാണിച്ചിട്ടുള്ളത് സൗത്ത് പോളും ഒരു നോർത്ത് പോളും കൊടുത്തിട്ടുണ്ട് അതിനും അതിനിടയിൽ ഒരു ഫീൽഡ് ഡെവലപ്പായിട്ടുണ്ട് അതിന് നടുക്ക് ഒരു കണ്ടക്ടർ ഉണ്ട് ആ കണ്ടക്ടറിൽ നമ്മളൊരു ഡി സി സപ്ലൈ കൊടുക്കുന്നു ഒരു ഡി സി സപ്ലൈ കൊടുക്കുന്നു അപ്പോൾ പോസിറ്റീവ് സപ്ലൈ ഇതിങ്ങനെയാണ് പോകുന്നത് ഇതെന്താണ് ഇത് കമ്പ്യൂട്ടേറ്റർ സെഗ്മെന്റിന്റെ ഒരു ബേസിക് മോഡലാണ് ഈ കാണിച്ചിരിക്കുന്നത് ഇതൊരു ബ്രഷാണ് ബ്രഷ് കമ്പ്യൂട്ടേറ്ററിനെ കോണ്ടാക്ട് ചെയ്യുന്നുണ്ട് ഈ കമ്പ്യൂട്ടേറ്ററിലാണ് ഈ കണ്ടക്ടർ ഘടിപ്പിച്ചിട്ടുള്ളത് അപ്പോൾ ഈ കണ്ടക്ടർ തിരികയാണെങ്കിൽ കമ്പ്യൂട്ടേറ്ററും തിരിയും ബ്രഷ് ഇതിൽ കോണ്ടാക്റ്റ് ആയിക്കൊണ്ടിരിക്കും ഒരു ഫ്രിക്ഷണൽ കോണ്ടാക്റ്റാണ് അവിടെ നടക്കുന്നത് ബാറ്ററിയുടെ പോസിറ്റീവിൽ നിന്ന് കാർബൺ ബ്രഷിലെത്തി കാർബൺ ബ്രഷിൽ നിന്ന് കമ്പ്യൂട്ടറേറ്റർ സെഗ്മെന്റിൽ അവിടെ നിന്ന് കണക്ട് ചെയ്തിട്ടുള്ള കണ്ടക്ടറിലോട്ട് ഇങ്ങനെ കറണ്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ കറണ്ടിന്റെ ഡയറക്ഷൻ ഇതാണ് ഇതാണ് കറണ്ടിന്റെ ഡയറക്ഷൻ ഓക്കെ കരണ്ടിന്റെ ഡയറക്ഷൻ ഇതാണ് ഫീൽഡിന്റെ ഡയറക്ഷൻ ഇങ്ങനെയാണ് അപ്പോൾ ഒരു ഫീൽഡിൽ കറണ്ട് പാസിങ് കണ്ടക്ടർ ഉണ്ടാവുകയാണ് അപ്പോൾ ഒരു ഫോഴ്സ് ഉണ്ടാവും ആ ഫോഴ്സിന്റെ ഇക്വേഷൻ എന്താണ് ആ ഫോഴ്സിന്റെ ഇക്വേഷൻ ആണ് എഫ് ഫിസിക്വൽ ടു ബി ഐ എൽ സൈൻ തീറ്റ ഒരു കറണ്ട് കാര്യം കണ്ടക്ടറിൻ മാഗ്നറ്റിക് ഫീൽഡിൽ ഉണ്ടാകുന്ന ഫോഴ്സിൻ്റെ ഇക്വേഷൻ ആണ് എ ഫിസിക്വൽ ടു ബി ഐ എൽ സൈൻ തീറ്റ ബി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മാഗ്നറ്റിക് ഫ്ലെക്സ് ഡെൻസിറ്റി ഐ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഫ്ലോ ചെയ്യുന്ന കറണ്ട് എല് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ മാഗ്നറ്റിക് ഫീൽഡിൽ ഉള്ള കണ്ടക്ടറിൻ്റെ ലെങ്ത്ത് ഈ മാഗ്നറ്റിക് ഫീൽഡിൽ കട്ട് ചെയ്യുന്ന ലെങ്ത്ത് സൈൻ തീറ്റ എന്ന് പറഞ്ഞാൽ മാഗ്നറ്റിക് ഫീൽഡും ഈ കറൻറ്റിൻ്റെ ഇടയിലുള്ള ആംഗിളാണ് തീറ്റ അപ്പോൾ നമുക്ക് കറണ്ടിൻ്റെ ഡയറക്ഷൻ ഇങ്ങനെയാണെന്ന് മനസ്സിലായി പോസിറ്റീവ് ചെയ്യുന്നത് അല്ലേ കറൻറ്റിൻ്റെ ഡയറക്ഷൻ ഇങ്ങനെയാണ് ഫീൽഡിൻ്റെ ഡയറക്ഷൻ ഇങ്ങനെയാണ് ഓക്കെ ഇതിലെന്തായാലും ഈ ഫീൽഡിൽ ഒരു കറണ്ട് കാര്യം കണ്ടക്ടർ ഉണ്ടെങ്കിൽ ഒരു ഫോഴ്സ് ഉണ്ടാവുന്നുണ്ട് ഇതിനൊരു മൂവ്മെൻ്റ് ഉണ്ടാവും അപ്പോൾ അതിൻ്റെ ഡയറക്ഷൻ കാണാനായിട്ട് ഒരു നിയമമുണ്ട് ഒരു റൂൾ ഉണ്ട് അതെന്താണ് ഹെമിങ്സ് ലെഫ്റ്റ് ഹാൻഡ് റൂൾ എന്നാണ് പറയുന്നത് ഓക്കെ ഇതാണ് ഈ കാണിച്ചിരിക്കുന്നത് നമ്മുടെ ലെഫ്റ്റ് ഹാൻഡ് തമ്പും ഫോർ ഫിംഗറും മിഡിൽ ഫിംഗറും അല്ലെങ്കിൽ സെൻറ്റർ ഫിംഗറും നമ്മൾ പരസ്പരം പെർപെൻറ്റിക്കുലർ ആയിട്ട് പിടിക്കുകയാണെങ്കിൽ ഫോർ ഫിംഗറിൻ്റെ ഡയറക്ഷൻ ഫീൽഡിൻ്റെ ഡയറക്ഷനും സെൻറ്റർ ഫിംഗറിൻ്റെ ഡയറക്ഷൻ കറണ്ടിൻ്റെ ഡയറക്ഷനും ആണെന്നുണ്ടെങ്കിൽ തമ്പിൻ്റെ ഡയറക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആക്ട് ചെയ്യുന്ന ഫോഴ്സിൻ്റെ ഡയറക്ഷനാണ് ഈ ഡയറക്ഷൻ ആക്ട് ചെയ്യുന്ന ഫോഴ്സിൻ്റെ ഡയറക്ഷനാണ് ഈ ഡയറക്ഷൻ അപ്പോൾ ഈ ഡയറക്ഷനിൽ ഇത് തിരിയും അല്ലേ അങ്ങനെ ഇതിങ്ങനെ തിരിയും അപ്പോൾ ഇപ്പോഴത്തെ സൈഡ് നോക്കൂ ഇപ്പോഴത്തെ സൈഡിൽ കറണ്ട് ഇങ്ങനെ പോയി ഈ കണ്ടക്ടറിൻ്റെ ഈ സൈഡ് നോക്കൂ ഈ സൈഡ് നോക്കൂ കരണ്ട് ഇങ്ങനെയാണ് പാസ്സാവുന്നത് അപ്പം ഇതിൻ്റെ കറണ്ടിൻ്റെ ഡയറക്ഷൻ എങ്ങോട്ടാ കരൻ്റെ ഡയറക്ഷൻ ഓപ്പോസിറ്റാണ് ഫീൽഡിൻ്റെ ഡയറക്ഷൻ ഇത് തന്നെ അല്ലേ ഫീൽഡിൻ്റെ ഡയറക്ഷൻ നോർത്ത് ടു സൗത്ത് തന്നെയായിരിക്കും അപ്പോൾ അങ്ങനെയാണെങ്കിൽ കറിൻ്റെ ഡയറക്ഷൻ ഓപ്പോസിറ്റ് ആണെന്നുണ്ടെങ്കിൽ എങ്ങോട്ടാ ഇത് ഈ കണ്ടക്ടറിൻ്റെ മൂവ്മെൻ്റ് ഉണ്ടാവുക ഈ കണ്ടക്ടറിൻ്റെ മൂവ്മെൻറ് താഴോട്ടാണ് ഉണ്ടാവുക സൗത്ത് പോളിൻ്റെ അടുത്തുള്ള കണ്ടക്ടർ മുകളിലോട്ടും നോർത്ത് പോളിൻ്റെ അടുത്തുള്ള കണ്ടക്ടർ താഴോട്ടുമാണ് മൂവ് ചെയ്യുക ഈ ഒരു കേസിൽ അപ്പോൾ എന്ത് പറ്റും ഇത് റൊട്ടേറ്റ് റൊട്ടേറ്റാവും സി ജനറേറ്റർ എടുക്കുക ഡി സി ജനറേറ്റർ എടുക്കുകയാണെങ്കിൽ എന്താണ് അത് ചെയ്യുന്നത് മെക്കാനിക്കൽ എനർജിനെ ഇലക്ട്രിക്കൽ എനർജി ആക്കിയാണ് ചെയ്യുന്നത് ഇതും ഡയറക്റ്റ് ചോദിക്കാം മെക്കാനിക്കൽ എനർജിനെ ഇലക്ട്രിക്കൽ ആക്കിയാണ് മാറ്റുന്നത് ഇലക്ട്രിക്കൽ ആയിട്ടാണ് മാറ്റുന്നത് ഇതിൻ്റെ ബേസിക് പ്രിൻസിപ്പിൾ ചോദിച്ചു കഴിഞ്ഞാൽ ഫാരഡേസ് ലോ ആണ് ഡി സി ജനറേറ്ററിൻ്റെ ബേസിക് പ്രിൻസിപ്പിൾ ഫാരഡേസ് ലോ ആണ് അതുപോലെ തന്നെ ഡി സി ജനറേറ്ററിൽ എന്താണ് സംഭവിക്കുന്നത് ഡി സി ജനറേറ്ററിൽ നമ്മൾ ആൾറെഡി ഈ കണ്ടക്ടറിനെ താഴത്തെ ഫിഗർ നോക്കൂ ഈ കണ്ടക്ടറിനെ നമ്മൾ ഈ ഫീൽഡിൽ റൊട്ടേറ്റ് ചെയ്യിക്കുകയാണ് അപ്പോൾ ഒരു ഇ എം എഫ് ഉണ്ടാവും അല്ലേ ഇ എം എഫ് ആണ് ഡെവലപ്പ് ആവുന്നത് ആ ഇ എം എഫ് ഡെവലപ്പ് ആവുന്ന ഇ എം എഫിൻ്റെ ഇൻഡ്യൂസഡ് ഇ എം എഫിൻ്റെ ഇക്വേഷൻ ആണ് ഈ കൊടുത്തിരിക്കുന്നത് ഇ ഡി സി ക്വൽ ടു ബി ഇൻ എൽ ഇൻറ്റു വി സൈൻ തീറ്റ ബി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ് അവിടെ മുകളിൽ പറഞ്ഞ പോലെ തന്നെ മാഗ്നറ്റിക് ഫ്ലക്സ് ഡെൻസിറ്റി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ലെങ്ത്ത് ഈ ഫീൽഡിൽ ഉള്ള കണ്ടക്ടറിൻ്റെ ലെങ്ത് വി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വെല്ലോസിറ്റി ഈ കണ്ടക്ടർ എത്ര ഫോഴ്സിലാണോ തിരിയുന്നത് ആ വെല്ലോസിറ്റി വി വെല്ലോസിറ്റിക്കും ഫീൽഡിനും ഇടയിലുള്ള ആംഗളാണ് സീറ്റ അപ്പോൾ ഇവിടെ നോക്കൂ ഇവിടെ നേരെ തിരിച്ച് നടക്കുന്നു നേരത്തെ പറഞ്ഞ ഓപ്പറേഷൻ്റെ തിരിച്ചാണ് ഇവിടെ നടക്കുന്നു നമ്മൾ ഇവിടെ ഇത് തിരിക്കുന്നു തിരിക്കുമ്പോൾ നമുക്ക് ഇവിടെ ഒരു വോൾട്ടേജ് ഡെവലപ്പ് ആകുന്നു അപ്പോൾ ഉണ്ടാകുന്ന വോൾട്ടേജ് എങ്ങനെയായിരിക്കും ഇങ്ങനെ ആയിരിക്കും ഡി സി തന്നെയാണ് പക്ഷേ ഒരു പൾസേറ്റിംഗ് ഡി സി ആയിരിക്കും മെക്കാനിക്കൽ ആയിട്ടാണ് കമ്മ്യൂട്ടേറ്റർ ആക്ട് ചെയ്യുന്നത് അതും ക്വസ്റ്റ്യൻ വരാറുണ്ട് മെക്കാനിക്കൽ ആയിട്ട് ആക്ട് ചെയ്യുന്ന പാർട്ട് മോട്ടറിൻ്റെ അല്ലെങ്കിൽ ജനറേറ്ററിൻ്റെ പാർട്ട് കമ്മ്യൂട്ടേറ്ററാണ് അപ്പോൾ നിങ്ങൾക്ക് ഈ രണ്ട് ഫിഗർ നോക്കിയപ്പോൾ ഒരു കാര്യം നിങ്ങൾക്ക് മനസ്സിലായി ഡി സി ജനറേറ്ററിൻ്റെയും ഡി സി മോട്ടറിൻ്റെയും കൺസ്ട്രക്ഷൻ ഒരേപോലെയാണ് അപ്പോൾ നമ്മൾ കൺസ്ട്രക്ഷൻ സെപ്പറേറ്റ് ആയിട്ട് പഠിക്കേണ്ട ആവശ്യമില്ല ഒരു ഡി സി മോട്ടറിന് ഡി സി ജനറേറ്ററായിട്ടും വർക്ക് ചെയ്യാൻ പറ്റും ഒരു ഡി സി ജനറേറ്ററിന് ഡി സി മോട്ടറായിട്ടും വർക്ക് ചെയ്യാൻ പറ്റും അപ്പോൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഇപ്പോൾ പഠിച്ചതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് ഇത് ഫസ്റ്റ് പോയിൻറ്റ് രണ്ടിലെ ഫസ്റ്റ് പോയിന്റ് ഇമ്പോർട്ടൻ്റ് ആണ് ബേസിക് പ്രിൻസിപ്പിൾ ഏതാണെന്നുള്ളതുണ്ട് പിന്നെ അതേപോലെ തന്നെ ഡയറക്ഷൻ ഫ്ലെമിങ്സ് ലെഫ്റ്റ് ഹാൻഡ് റൂൾ ആണ് മോട്ടർ ലോ എന്ന് അറിയപ്പെടുന്നത് അതായത് ഫോൾസിൻ്റെ ഡയറക്ഷൻ കാണാനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത് ഫ്ലെമിങ്സ് ലെഫ്റ്റ് ഹാൻഡ് റൂൾ ആണ് ഫ്ലെമിങ്സ് റൈറ്റ് ഹാൻഡ് റൂൾ ആണ് നമ്മൾ ജനറേറ്ററിൻ്റെ ഡയറക്ഷൻ കാണാൻ വേണ്ടി ഉപയോഗിക്കുന്നത് ജനറേറ്റർ റൂള് എന്നും പറയാറുണ്ട് ഇൻഡ്യൂസ്ഡ് ഇ കാണാനുള്ള റൂള് ഫ്ലെമിക്സ് റൈറ്റ് ഹാൻഡ് റൂൾ ആണ് ബാക്കി ഡയ ഫിംഗറുകളുടെയൊക്കെ ഡയറക്ഷനെല്ലാം സെയിം തന്നെയാണ് തമ്പ് ഫോൾസ് ഫോർ ഫിംഗർ ഫീൽഡ് സെൻറ്റർ ഫിംഗർ കറണ്ട് അല്ലെങ്കിൽ ഇ എം എഫ് പക്ഷെ നമ്മൾ നീട്ടുന്ന കൈ റൈറ്റ് ഹാൻഡ് ആണ് എന്ന് മാത്രം വ്യത്യാസം മാത്രമേ ഇവിടെ ഉള്ളൂ ഓക്കെ അപ്പോൾ ഡി സി മോട്ടോറും ഡി സി ജനറേറ്ററിൻ്റെയും ബേസിക് പ്രിൻസിപ്പിൾ ഇതൊക്കെ തന്നെയാണ് കൺസ്ട്രക്ഷൻ ഓഫ് ഡി സി മെഷീൻ ഈ ഫിഗർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ഡി സി മെഷീൻ്റെ ജനറേറ്റർ ആയിക്കോട്ടെ അല്ലെങ്കിൽ മോട്ടർ ആയിക്കോട്ടെ ഒരു ഡി സി മെഷീൻ്റെ ഒരു സെക്ഷണൽ വ്യൂ ആണ് കാണിച്ചിരിക്കുന്നത് ഇതിൻ്റെ ഔട്ടർ കവർ ഈ ഔട്ടർ കവറിനെ നമ്മൾ പറയുന്ന പേരാണ് യോക്ക് അല്ലെങ്കിൽ ഫ്രെയിം ഓക്കെ ഇതാണ് ഈ യോക്കിനോട് കടിപ്പിച്ചിട്ട് ഈ യോക്കിനോട് കടുപ്പിച്ചിട്ടുള്ളതാണ് ഫീൽഡ് പോള് അല്ലെങ്കിൽ ഫീൽഡ് കോർ എന്ന് പറയുന്നത് ഈ ഈ തുഞ്ചത്തുള്ളത് ഈ ഫീൽഡ് കോറിൻ്റെ അറ്റത്ത് ആർമേച്ചറിനോട് അടുത്തായിട്ടുള്ളതിനെയാണ് നമ്മൾ പോൾ ഷൂ കണ്ടോ പോൾ ഷൂ എന്ന് പറയുന്നത് പോൾ ഷൂ എന്ന് നമ്മൾ പറയും ഇതാണ് ഫീൽഡ് വൈൻഡിങ് ഫീൽഡ് വൈൻഡിങ് ആണ് ഈ കാണിച്ചിട്ടുള്ളത് ഓക്കെ ഈ നടുക്കുള്ളതാണ് ആർമേച്ചർ ഈ ആർമേച്ചറും ഈ ഫീൽഡ് വൈൻഡിങ്ങിൻ്റെ ഇടയിൽ ഒരു എയർ ഗ്യാപ്പ് ഉണ്ടാവും ഓക്കെ ഈ കാണിച്ചിരിക്കുന്ന സംഭവമാണ് കമ്മ്യൂട്ടേറ്റർ ഇതാണ് ഷാഫ്റ്റ് 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 ആണ് മോട്ടർ ആണെങ്കിൽ മെക്കാനിക്കൽ എനർജി പുറത്തേക്ക് എടുക്കുന്നതും ജനറേറ്റർ ആണെങ്കിൽ മെക്കാനിക്കൽ എനർജി ഉള്ളിലോട്ട് കൊടുക്കുന്നതും ഈ ഷാഫ്റ്റ് വഴിയാണ് ആർമേച്ചർ കോർ എന്ന് പറയുന്നത് ഇതാണ് ആർമേച്ചർ കോർ എന്ന് പറയുന്നത് ഇതാണ് ഈ ആർമേച്ചർ കോറിൻ്റെ ഉള്ളില് സ്ലോട്ട്സ് ഉണ്ട് ആ സ്ലോട്ട്സിൻ്റെ ഉള്ളിലാണ് കണ്ടക്ടർ അല്ലെങ്കിൽ നമ്മുടെ വൈൻഡിങ് ഉണ്ടാവുക ഇതാണ് ബേസിക് സ്ട്രക്ചർ യോക്ക് അല്ലെങ്കിൽ ഫ്രെയിം ഈ പുറത്തുള്ള കവറിനെയാണ് ഈ ഫിഗറിൽ കാണിച്ചിട്ടുണ്ട് പുറത്തുള്ള കവറിനാണ് നമ്മൾ യോക്ക് എന്ന് പറയുന്നത് അതിനെ നമ്മൾ മാഗ്നറ്റിക് ഫ്രെയിമെന്നും മാഗ്നറ്റിക് എന്നും നമ്മൾ പറയാറുണ്ട് ഒരു ഔട്ടർ കവറാണ് അല്ലെങ്കിൽ പ്രൊട്ടക്റ്റീവ് കവറാണ് ഡസ്റ്റ് ബാക്കിയുള്ള എന്തെങ്കിലും മോയ്സ്ചർ ഇന്നെല്ലാം പ്രൊട്ടക്റ്റ് ചെയ്യുന്ന ഒരു ഔട്ടർ കവറാണിത് ഇതിന് വേറൊരു ഫംഗ്ഷനും കൂടി ഇത് ചെയ്യുന്നുണ്ട് പ്രൊവൈഡ് റിട്ടേൺ പാത്ത് ഫോർ മാഗ്നറ്റിക് ഫീൽഡ് ഓക്കെ റിട്ടേൺ പാത്ത് ഫോർ മാഗ്നറ്റിക് ഫീൽഡ് ഇത് ഒരു അത് എക്സാമിൽ ചോദിക്കാറുണ്ട് യോക്കിൻ്റെ ഒരു പർപ്പസാണ് യോക്കിൻ്റെ ഒരു പർപ്പസാണ് റിട്ടേണിംഗ് പാത്ത് ഫോർ മാഗ്നറ്റിക് ഫീൽഡ് നമുക്ക് എവിടെയാണ് ഫീൽഡ് ബൈൻഡിങ് ഉണ്ടാവുന്നത് ഇവിടെയാണ് അല്ലേ ഇവിടെയാണ് ഈ ഫി രണ്ട് ഈ ഫിഗറിൽ നോക്കൂ ഞാൻ വരയ്ക്കുന്നത് ഇവിടെയാണ് ഫീൽഡ് വൈൻഡിങ് ഉണ്ടാകുന്നത് അപ്പോൾ ഇവിടെ ഇത് നമ്മൾ എനർജൈസ് ചെയ്യണ സമയത്ത് ഇതിൽ കൂടി ഒരു ഫീൽഡ് ഉണ്ടാവും ഫീൽഡ് എങ്ങനെയാണ് ഈ പാ അതിൻ്റെ ഒരു പാത്ത് നോക്കൂ ഇത് നമ്മൾ നോർത്ത് പോളാണെന്ന് വിചാരിക്കുക ഇത് സൗത്ത് പോളായിരിക്കും ഇത് നോർത്ത് പോളായിരിക്കും ഇത് സൗത്ത് പോളായിരിക്കും അപ്പോൾ മാഗ്നറ്റിക് ഫോഴ്സ് ഓഫ് ലൈൻ ഉണ്ടാകുന്നത് നോർത്ത് പോളിൽ നിന്ന് സൗത്ത് പോളിലോട്ടാണ് അപ്പോൾ ഇങ്ങനെയാണ് ഇതിൻ്റെ ഒരു ഡയറക്ഷൻ ഉണ്ടാകുന്നത് നോക്കൂ ഇവിടെ നിന്ന് തുടങ്ങി ഫീൽഡ് നമ്മൾ എക്സൈറ്റ് ചെയ്യുമ്പോൾ ഇവിടെ നിന്ന് തുടങ്ങി ആർമേച്ചർ കോറിൽ കൂടി ഇത് കയറി സൗത്ത് പോളിലോട്ട് എത്തി ഓക്കെ അത് പിന്നെ റിട്ടേൺ നോർത്ത് പോളിലോട്ട് വരണ്ടേ അതിനുള്ള ഒരു പാത്തായി കൂടെ ഫ്രെയിം വർക്ക് ചെയ്യുന്നുണ്ട് ഫ്രെയിമിൽ എന്തൊക്കെയുണ്ട് നോക്കൂ ഒരു ടെർമിനൽ ബോക്സ് ഉണ്ട് നമ്മൾ ഡി സി മെഷീൻ ആണെങ്കിലും മോട്ടർ ആണെങ്കിലും ഒരു ടെർമിനൽ ബോക്സ് ആവശ്യമാണ് കറണ്ട് ഉള്ളിലോട്ട് എടുക്കാനാണെങ്കിലും പുറത്തേക്ക് കൊടുക്കാനാണെങ്കിലും നമുക്ക് അതിന് ഒരു ടെർമിനൽ ബോക്സ് വേണം ഓക്കെ പിന്നെ ഒരു ലിഫ്റ്റിംഗ് ഐ ഉണ്ടാവും ഇത് സാധാരണ രീതിയിൽ ലിഫ്റ്റിംഗ് ആയി മുകളിലും ടെണൽ ബോക്സ് സൈഡിലുമാണ് ഉണ്ടാവാറ് പിന്നെ ഒരു ഫീറ്റ് ഉണ്ടാവും ഫീറ്റിൽ ഹോൾസ് ഉണ്ടാവും ആ ഹോൾസിൽ നമ്മൾ ആങ്കർ ബോൾട്ട് ഇട്ടിട്ടാണ് മെഷീനെ ഉറപ്പിച്ച് നിർത്തുന്നത് ഓക്കെ യോക്ക് നോർമലി ലാമിനേറ്റ് ചെയ്തിട്ടുണ്ടാവില്ല അപ്പോൾ അത് എന്തുകൊണ്ടാണ് ഞാൻ സെപ്പറേറ്റ് പറയാൻ കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ബാക്കി കുറേയൊക്കെ ലാമിനേറ്റ് ചെയ്തതാണ് അതുകൊണ്ട് യോക്ക് ലാമിനേറ്റ് ചെയ്തിട്ടുണ്ടാവില്ല അപ്പോൾ ലാമിനേറ്റ് അല്ലാത്ത പാർട്ട് ഏതാണെന്ന് എക്സാമ്പിളുകൾക്ക് ചോദിച്ചു കണ്ടിട്ടുണ്ട് അപ്പോൾ യോക്ക് ലാമിനേറ്റഡ് അല്ല ലാമിനേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ് ലാമിനേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചെറിയ ചെറിയ പ്ലേറ്റുകളാക്കിയിട്ട് അതിനെ ഒരുമിച്ച് ഒരു റിവറ്റോ ഒരു ബോൾട്ടോ ഇട്ട് നമ്മൾ കൂട്ടി യോജിപ്പിച്ച് വെക്കും ഈ ചെറിയ പീസുകളെ ഒരുമിച്ച് കൂട്ടിയോജിപ്പിച്ച് വെക്കുന്നതിനാണ് ലാമിനേഷൻ എന്ന് പറയുന്നത് ഓക്കെ കോറൊരൊറ്റ പീസായിരിക്കും ഇത് കണ്ടില്ലേ ഫീർ കണ്ടാൽ തന്നെ നമുക്ക് മനസ്സിലാവില്ലേ ഇതൊരു കാസ്റ്റ് ചെയ്തെടുക്കുന്ന ഒരൊറ്റ പീസ് ആയിരിക്കും നമ്മൾ കാസ്റ്റ് ആയതാണ് ഉപയോഗിക്കുന്നത് പിന്നെ സ്റ്റീലും എല്ലാം നമ്മൾ ഉപയോഗിക്കാറുണ്ട് വലിയ വലിയ മെഷീൻ ആണെങ്കിൽ സ്റ്റീല് റോൾഡ് സ്റ്റീല് എല്ലാം ഉപയോഗിച്ച് കാണാറുണ്ട് ചെറിയ മെഷീൻ ആണെങ്കിൽ കാസ്റ്റ് ആണ് സാധാരണ ഉപയോഗിക്കുന്നത് പിന്നെ ലിഫ്റ്റിങ് ആയും ടെർമിനൽ ബോക്സും ഇതിന് ഉണ്ടാവും അടുത്തതായിട്ട് ഫീൽഡ് കോറ് അല്ലെങ്കിൽ പോൾ കോറ് എന്താണ് അതിൻ്റെ മെയിൻ റെസ്പോൺസിബിലിറ്റി ആൾറെഡി പറഞ്ഞു നമ്മൾ ഹൗസസ് ഫീൽഡ് വൈൻഡിങ് നമ്മളുടെ ഫീൽഡ് വൈൻഡിങ് ചുറ്റാനുള്ള കോറാണ് ഫീൽഡ് കോർ ഫീൽഡ് കോറിൻ്റെ ഉള്ളിലാണ് ആവശ്യമായിട്ടുള്ള ഫ്ലെക്സ് പ്രൊഡ്യൂസ് ആവുന്നത് ഇത് ലാമിനേറ്റഡ് ആയിരിക്കും കണ്ടില്ലേ ചെറിയ ചെറിയ പീസുകളായിട്ട് അതിനെ ഒരുമിച്ച് റിവെറ്റ് ചെയ്തിരിക്കുകയാണ് എന്തിനാണ് ഇങ്ങനെ ചെയ്യുന്നത് എഡി കറണ്ട് ലോസ് ഉണ്ടാവാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇതിനെ ലാമിനേറ്റ് ചെയ്യുന്നത് എഡി കറണ്ട് ലോസിനെ കുറിച്ചെല്ലാം നമുക്ക് ലോസസ് ഡിസ്കസ് ചെയ്യുമ്പോൾ പറയാം ഓക്കെ ഈ രണ്ട് ബോൾട്ടുകൾ ബോൾട്ടുകളുണ്ടോ ഈ രണ്ട് ബോൾട്ടുകൾ യോക്കിലോട്ട് ഈ പോൾ കോറ് പിടിച്ചു നിർത്താനുള്ള സാധനമാണ് ഉറപ്പിക്കാനുള്ള സാധനമാണ് ഈ രണ്ട് ബോൾട്ടുകൾ ഈച്ച് ലാമിനേഷൻ ഈസ് ഇൻസുലേറ്റഡ് ടു ഈച്ച് അതർ ആൻഡ് റിവെറ്റഡ് ഇതെല്ലാം എന്ത് ചെയ്യുന്നതിനാണ് ഇൻസുലേറ്റ് ചെയ്യുന്നത് മീഡി കറണ്ട് കുറക്കുക എന്നുള്ള ഫംഗ്ഷനിലാണ് ഓക്കെ പിന്നെന്താണ് പറയുന്നത് മെയ്ഡ് ഓഫ് കാസ്റ്റ് സ്റ്റീൽ ഓർ റോട്ട് അയൺ കാസ്റ്റ് സ്റ്റീൽ റോട്ട് അയൺ ഒക്കെ ഉപയോഗിച്ചിട്ടാണ് സാധാരണയായിട്ട് പോൾ കോറും പോൾ ഷൂവും ഉണ്ടാക്കുന്നത് അടുത്തതായിട്ട് പോൾ ഷൂ എന്താണ് പോൾ ഷൂ ചെയ്യുന്നത് പോൾ കോറിൻ്റെ ഫ്രണ്ടിലായിട്ട് ഈ ആർമേച്ചറിനോട് അടുത്താണ് ഈ ഷൂ ഉള്ളത് ഓക്കെ പോൾ ഷൂ ഉള്ളത് ഈ വരച്ചിരിക്കുന്നതാണ് ആർമേച്ചർ എന്ന് വിചാരിക്കുക ഇതാണ് എയർ ഗ്യാപ്പ് എത്രയാണ് നോർമലി ഈ പോൾ ഷൂവും ആർമേച്ചറും തമ്മിലുള്ള ഡിസ്റ്റൻസ് നോർമലി ഈ എയർ ഗ്യാപ്പ് അല്ലെങ്കിൽ എയർ ഗ്യാപ്പ് എന്ന് പറയുന്നത് വൺ ടു സിക്സ് എം എം ആണ് ഇത് ഇമ്പോർട്ടൻ്റ് ആണ് വൺ ടു സിക്സ് എം എം ആണ് ഇമ്പോർട്ടൻ്റ് ആണ് പിന്നെ ഇതിൻ്റെ മെയിൻ എന്താണ് എന്തിനാണ് പോൾ ഷൂ വെക്കുന്നതാണ് ഇതൊരു റിഡ്യൂസ്ഡ് റിലക്റ്റൻസ് ഉള്ള ഒരു പാത്ത് മാഗ്നറ്റിക് ഫ്ലക്സിന് ഒരുക്കി കൊടുക്കും ഈ പോൾ ഷൂ പിന്നെ എന്തു ചെയ്യും ഇത് ഇത് കണ്ടോ ഇതിങ്ങനെ കുറച്ചും കൂടി ഇപ്പോൾ കോറിനേക്കാളും കുറച്ചും കൂടി വീതിയിൽ നിൽക്കുന്നുണ്ട് അപ്പോൾ അത് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യും ഫ്ലക്സ് ഈ എയർ ഗ്യാപ്പിലേക്ക് യൂണിഫോമായിട്ട് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യും അപ്പോൾ റിലക്റ്റൻസ് പാത്ത് ഈസി പാത്ത് കൊടുക്കും റിലക്റ്റൻസ് കുറച്ച് കൊടുക്കും അതുപോലെ യൂണിഫോമായിട്ട് എയർ ഗ്യാപ്പിലേക്ക് കൊടുക്കും അതുപോലെ തന്നെ കർവുഡാണ് ഇതിൻ്റെ ഷേപ്പ് കണ്ടോ ഇതിൻ്റെ ഷേപ്പ് കർവഡാണ് അതേ ഇത് ഇതിൻ്റെ അതേ ഷേയ്പ്പിലായിരിക്കും ആർമേച്ചറും ഉണ്ടാവുക അപ്പോൾ യൂണിഫോം ആയിരിക്കും ഈ എയർ ഗ്യാപ്പ് യൂണിഫോം ആയിരിക്കും അതുകൊണ്ട് തന്നെ ഈ ഇത് രണ്ടും കർവേച്ചർ ഒരേപോലെ ആയതുകൊണ്ട് തീറ്റ നയൻറ്റി ആയിരിക്കും സൈൻ തീറ്റ ആയാലാണ് നമുക്ക് മാക്സിമം ഫോഴ്സ് കിട്ടുന്നത് തീറ്റ നയൻറ്റി ആയാലല്ലേ സൈൻ തീറ്റ വണ്ണാവുള്ളൂ അപ്പോൾ ആ വണ്ണാക്കുന്നത് വേണ്ടിയിട്ട് ഒരേ കർവേച്ചറിലാണ് പോൾഷുവും ആർമേച്ചറും ഉണ്ടാവുക ഓക്കെ അത് ഇതിൻ്റെ ഒരു ഫങ്ഷൻ ആണ് ഇത് ലാമിനേറ്റഡ് ആണ് എയർ ഗ്യാപ്പ് വൺ ടു സിക്സ് എം എം ആണ് അത് ഇമ്പോർട്ടൻ്റ് ആണ് ഓക്കെ അടുത്തത് ഫീൽഡ് വൈൻഡിങ് ഈ കോറിന് ചുറ്റുമാണ് ഫീൽഡ് വൈൻഡിങ് ചുറ്റുന്നതെന്ന് ആൾറെഡി പറഞ്ഞു ഓക്കെ അപ്പോൾ ഈ ഫീൽഡ് വൈൻഡിങ്ങിൻ്റെ എന്താണ് റെസ്പോൺസിബിലിറ്റി ഈ ഫീൽഡ് വൈൻഡിങ്ങിലാണ് നമ്മൾ എക്സൈറ്റ് ചെയ്യാനുള്ള കറണ്ട് കടത്തിവിട്ട് ഇലക്ട്രോ ഇലക്ട്രോമാഗ്നറ്റിക് ഫീൽഡ് പ്രൊഡ്യൂസ് ചെയ്യുന്നത് അതാണ് ഫീൽഡ് വൈൻഡിംഗിൻ്റെ റെസ്പോൺസിബിൾ ഓപ്പറാണ് സാധാരണ രീതിയിൽ ഫീൽഡ് വൈൻഡിങ് ആയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത് ഡി സി ഉള്ളിൽ ഫീൽഡ് എങ്ങനെയാണ് ഡയറക്ഷൻ ഉണ്ടാകുന്നതെന്ന് നേരത്തെ പറഞ്ഞു അതിൻ്റെ ഫിഗർ തന്നെയാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് ഫീൽഡ് വൈൻ്റിങ്ങിനെ എക്സൈറ്റ് ചെയ്യുമ്പോഴാണ് ഈ കാണിച്ചിരിക്കുന്ന ഫീൽഡ് ഇവിടെ ഉണ്ടാകുന്നത് അടുത്തത് ആർമേച്ചർ കോർ ആർമേച്ചർ കോർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആർമേച്ചർ വൈൻഡിങ്ങിനെ ഹോൾഡ് ചെയ്യാനുള്ള സാധനമാണ് ബേസിക്കലി ആർമേച്ചർ കോർ സിലിക്കൻ സ്റ്റീല് ലാമിനേഷൻ വെച്ചിട്ടാണ് ഇതുണ്ടാക്കുന്നത് വെരി ഇമ്പോർട്ടൻ്റ് ആണ് എന്തിനാണ് സിലിക്കൻ സ്റ്റീൽ ലാമിനേഷൻ വെക്കുന്നത് ഈ സിലിക്കൻ സ്റ്റീലിൽ നാല് ശതമാനം സിലിക്കൺ ആണ് ഉണ്ടാവുക ഹിസ്റ്റെറിസിസ് കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ് ഹിസ്റ്ററിസിസ് കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ആക്ച്വലി സിലിക്കൺ സ്റ്റീൽ ഉപയോഗിക്കുന്നത് ഹിസ്റ്റെറിസിസ് ലോസ് കുറയ്ക്കാൻ വേണ്ടി അതിനെക്കുറിച്ചെല്ലാം പറയാം ഇത് ലാമിനേറ്റ് ചെയ്യുന്നത് ഇഡി കറണ്ട് കുറയ്ക്കാനായിട്ടും അതുപോലെ തന്നെ ഈ സ്റ്റീൽ സിലിക്കൺ സ്റ്റീൽ ലാമിനേഷൻ ഉപയോഗിക്കുമ്പോൾ ഇഡി കറണ്ടും കുറയും കാരണം ഈ സിലിക്കൺ സ്റ്റീലിന് ഹൈ റെസിസ്റ്റൻസ് ആണുള്ളത് അതുകൊണ്ട് തന്നെ അത് സിലിക്കൻ സ്റ്റീൽ ഉപയോഗിക്കുമ്പോൾ എഡി കറണ്ട് കുറയാനും അത് കാരണമാകും ഓക്കെ ഇത് ലാമിനേറ്റഡ് ആണ് ആൾറെഡി നമ്മൾ പറഞ്ഞു ലാമിനേറ്റഡ് ആണ് ഇത് നോക്കൂ ഈ ഫിഗർ ഇതുപോലെയാണ് ഉണ്ടാവുക ഇതിൻ്റെ ഓരോ ലാമിനേഷനും ഇതുപോലെ കാണിച്ചിരിക്കുന്നത് പോലെയാണ് നോക്കൂ ഇതിലൊരു ഇത് ചാവി ഈ ഹോൾ ഇതിലാണ് നമ്മൾ ഷാഫ്റ്റ് പിടിപ്പിക്കുന്നത് ഷാഫ്റ്റ് പിടിപ്പിക്കാനുള്ള ഹോളാണ് ചാവി ഹോളാണത് ഈ ഹോളുകൾ കണ്ടോ ചെറിയ ചെറിയ നാല് ഹോള് അതെന്ന് പറഞ്ഞാൽ എയർ പോകാൻ കൂളിങ് ഡെറ്റാണ് എയർ കടന്നു പോകാൻ വേണ്ടിയിട്ടുള്ള ഡെറ്റാണ് ഇതിനൊന്ന് കൂൾ ചെയ്യാൻ വേണ്ടി എയർ കടന്നു പോകാനുള്ള ഡെറ്റാണ് ഇത് കണ്ടോ ഇതാണ് സ്ലോട്ട് ഇതിലാണ് എന്തുണ്ടാവുക വൈൻ്റിങ് വെക്കുന്നത് അതുപോലെ തന്നെ പ്രൊവൈഡ് ലോ റിലക്ട്രൻസ് പാത്ത് ലാമിനേഷൻ തിക്ക്നസ് പോയിൻറ്റ് ഫോർ തൊട്ട് പോയിൻറ്റ് സിക്സ് എം എം വരെയാണ് ഉണ്ടാവുക ഇതിന്റെ ലാമിനേഷൻ തിക്ക്നസ് പോയിൻ്റ് ഫോർ മുതൽ പോയിൻറ്റ് സിക്സ് എം എം വരെയാണ് ഒരു ലാമിനേഷന്റെ തിക്ക്നെസ് സ്ലോട്ട്സ് ആർ സ്ക്യൂഡ് ടു റിഡ്യൂസ് ഹാർമോണിക് ടോർക്സ് പേര് നോക്കൂ സ്ലോട്ട് സ്ട്രെയിറ്റ് അല്ല ചെറുതായിട്ട് ചരിച്ചിട്ടാണ് ഉണ്ടാകുന്നത് അല്ലേ ഇതിനാണ് സ്ക്യൂഡ് എന്ന് ഉദ്ദേശിക്കുന്നത് എന്തിനാണ് ഹാർമോണിക്സ് കുറയ്ക്കാനാണ് ഹാർമോണിക്സ് കുറച്ച് കഴിഞ്ഞാൽ ഹാർമോണിക് ടോർക്ക് കുറച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ വൈബ്രേഷൻ കുറയും അതിനെല്ലാം വേണ്ടിയിട്ടാണ് ഇതിങ്ങനെ സ്ക്യൂഡ് ചെയ്തിരിക്കുന്നത് അപ്പോൾ സ്ക്യൂഡ് ചെയ്തിരിക്കുന്നത് എന്തിനാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഹാർമോണിക് ടോർക്ക് കുറയ്ക്കാൻ അല്ലെങ്കിൽ വൈബ്രേഷൻ കുറയ്ക്കാൻ എന്നുള്ളതാണ് ആൻസറ് അപ്പോൾ ഇത്രയാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് ബാക്കി വൈൻ്റിങ്ങിനെ കുറിച്ചും കമ്മ്യൂട്ടേറ്ററിനെ കുറിച്ചും എല്ലാം വേറെ ക്ലാസ്സുകളിൽ സെപ്പറേറ്റ് ആയിട്ട് തന്നെ നമുക്ക് ഡിസ്കസ് ചെയ്യാം അപ്പോൾ എല്ലാവർക്കും നന്ദി സബ്സ്ക്രൈബ് ചെയ്യാൻ ആരും മറക്കരുത് അടുത്ത ക്ലാസ്സിൽ കാണാം